കുട്ടികളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർഡനും ഫാമിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്വപ്ന വീടാണ് കാണാൻ പോകുന്നത്. എന്റെ കുട്ടികളുടെ സ്വപ്നമാണ് അവർക്ക് ചെറിയ വീടും വലിയ വഴികളും വലിയ ഇതുമാണ് സ്വപ്നം. ഇനി നമുക്ക് മാഷിന്റെ സ്വപ്ന വീടൊന്ന് ചുറ്റി കാണാം. അപ്പൊ മാഷിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ്, ചെടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാം. ഓർക്കിഡിന് ഏറ്റവും നല്ലതാണ്. ഉണങ്ങിയ തെങ്ങിൽ കൊടുത്തുകൊണ്ട് ഇത് തെങ്ങിലാവുമ്പോൾ ഇത്രയധികം ഫ്ലവറിങ് വരുന്നത് ഈ വീടിനാകട്ടെ. നല്ല ഇതിൻ്റെയൊക്കെ കുട്ടികളെ കിട്ടി. കുട്ടികളെ ഇപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഒരു ആറോ ഏതാണോ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ ഓർക്കിഡല്ല, ഇത് മാർക്കറ്റിലെ ഒരു കുട്ടിക്ക് 750 രൂപ. അത് 750 രൂപ 800 രൂപ ഉള്ളതാണ്. അതിന് 5 കുട്ടികളെ കിട്ടിയ നമുക്ക് മാർക്കറ്റ് മോശമല്ലേ. ഏറ്റവും കൂടുതൽ കുട്ടികളെ കിട്ടുന്ന എങ്ങനെയാണ് ഈ തെങ്ങൾ? ഏത് അഴുകിയ മരത്തിന് പിടിക്കാം? ഏത് അഴുകിയ മരത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല വെറൈറ്റീസാണ്. ഇതൊക്കെ വില കൂടിയ വെറൈറ്റീസാട്ടോ. ഇത് മാത്രല്ല, ഈ പൂവിന്റെ പ്രത്യേകത അറിയോ? പൂവിന്റെ ക്ലാരിറ്റി മാത്രല്ല, ഒരുപാട് ലോങ് ഇതാണ്. അതുപോലെ ഇപ്പൊ പൂത്ത് കഴിഞ്ഞാലേ കണ്ടോ, ഇത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഇത് എത്ര ഒരാഴ്ചയായിട്ട് വിരിയിൽ തുടങ്ങിയതാ. ഇനി ഒരു മാസം കണ ഇത് പൂർണ്ണമാവുള്ളൂ. അതെ, ഇതിപ്പോ പൂർത്തി ഇതിപ്പോ എല്ലാം നിരിഞ്ഞ് വന്നാൽ തന്നെ ഇതൊരു മാസം വരെ പിന്നെ നിൽക്കും. അല്ലാതെ മറ്റു പൂക്കളുമാര് 4 ദിവസം കൂടെ കൊഴിഞ്ഞു കാടൂല, കൊറേ നിക്കും. ആ പൊട്ടല്ലതിന് വേണ്ടത്, ഇന്ന് തെയ്യ വേണ്ടത്, തെയ്യ വരുമ്പോ തരാം. ഇനി മറ്റൊരു കാര്യമില്ല, തെയ്യ ഉണ്ടോ നോക്കട്ടെ. അല്ല അത് ഉണ്ടായില്ല, ഇതിന് കുട്ടികൾ കിട്ടി. കുട്ടികളിപ്പോ ഇല്ലാത്ത എന്താ വെച്ചാല് കുട്ടികളെ കിട്ടുന്നൊക്കെ ഞാൻ തന്നെ പൊടിച്ചിട്ട്, അല്ല ഞാനും പൊട്ടിച്ചിട്ട് വെക്കും. ഇതാണ് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ തൈരന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മണ്ണ് ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല. നമ്മളെ മഞ്ഞും നമ്മളെ അന്തരീക്ഷത്തിലുള്ളത് മാത്രം മതി, നന്നായിട്ട് വളരും. ഇത് ഈ കളർ തന്നെയാണോ? എങ്ങനെ പഴയ കുടുക്കകളിലൊക്കെ ചെയ്യാം, ഒരു കെട്ടി ഇങ്ങനെ ചെയ്ത ഭംഗിയല്ലേ. മാത്രല്ല ഈ എന്താ ചെടിക്കുള്ള പ്രത്യേകത, അത് വെള്ളത്തിനും വളരുന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഓട്ടം ആവശ്യമില്ല, മണ്ണും കൊടുക്കുക വെള്ളവും കൊടുക്കുക. വെള്ളം നിന്നാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. മണ്ണുണ്ട് വെള്ളം കൊടുക്കും, ഇതൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടല്ലോ. ഇതിന് അത്യാവശ്യം വെള്ളം ഇതൊരു പണിയില്ല. കോഴികളുണ്ട് വെറൈറ്റീസ്, വ്യത്യസ്ത തരത്തിലുള്ള. പിന്നെ താറാവും പിന്നെ 6-7 ഇനുണ്ട്. പിന്നെ പക്ഷികള്, പിന്നെ നായ ഉണ്ടായിരുന്നു ഒരു നല്ല കാലഘട്ടപ്പില്ല. പശു ഉണ്ട്, കറുപ്പൻ പാലുണ്ട്, പിന്നെ മീനുണ്ട്, കൊബോൺസ് ഉണ്ട്. കാര്യമായിട്ട് കൂടെ ചെയ്യുന്ന സംയോജിത കൃഷി എല്ലാം കൂടി നോക്കുമ്പോൾ മിക്സഡാണ്. അപ്പോൾ ഞാനെപ്പോഴും കോഴികളാണെങ്കിലും മീനുകളാണെങ്കിലും മിക്സഡായിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വെറൈറ്റി കിട്ടും.
അതിലുണ്ടോ കളർ ലൈറ്റ് ഉണ്ടോ? വില കൂടിയതാ, ഒരു ജോഡിക്ക് 500 രൂപ വരെ ഉള്ള ജപ്പിന്റെ ഇല്ലാത്ത ഏതാന്ന് നിനക്കറിയില്ല. ഞാൻ വാങ്ങിയ അതിലേക്ക് വിടും. അരയണ്ണുണ്ട്, കുട്ടനാടൻ താറാവുണ്ട്. ഈ ഐറ്റം ഇപ്പൊ നല്ലൊരു മുട്ടക്ക് വേണ്ടി ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കാം. എല്ലാം വിരിഞ്ഞു, ഇതപ്പോ വിരിഞ്ഞു, ഒരു ഐറ്റം വിരിഞ്ഞു. പിന്നെ അത് ആ താറാവിന്റെ മുട്ടയാണ്, ഇത് കോഴിയുടെ. ഇതൊരു വില കൂടി 1000 രൂപ മുട്ടക്കിത്. ഒരു കോഴിക്ക് 1 ലക്ഷം രൂപ. അയ്യോ, മുട്ട പരിശോധിക്കുകയാണ്. സ്കൂൾ ഫാം ലൈബ്രറി, അതാണ് എന്റെ ഭാവിയിലെ സ്വപ്നം. അതിനുള്ള ആ ഒരു ഇത് ഷെഡ് നേരത്തെ ഉണ്ട്, അതിലേക്കുള്ള ഒരുക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗവൺമെന്റും ബാക്കിയുള്ളവരൊക്കെ നമ്മൾ സപ്പോർട്ടിങ് വരികയാണെങ്കിൽ, നമുക്ക് ഏത് ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ സപ്പോർട്ടീവായിട്ട് പോകാൻ പറ്റും. അപ്പൊ അടുത്ത തലമുറക്ക് എന്ത് ചെയ്യും, ഇത് ഗുണം ചെയ്യും. അതാണ് അതാണ്, അല്ലാതെ എല്ലാരും പോകുന്ന റൂട്ടിൽ കൂടെ നമുക്ക് പോകാതെ ഒന്നിങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ കുട്ടിക്കാലത്തിന് അങ്ങനെ പോയാ പറഞ്ഞത്, ഇപ്പൊ എനിക്ക് നല്ല പേരില്ല, എന്റെ സ്റ്റേജ് ആണ്. അപ്പൊ 7 ഒരുമിച്ച് കിട്ടി. ഇതിപ്പോ മിനിഞ്ഞാന്ന് ഇരിഞ്ഞു, മിനിഞ്ഞാന്ന് ഇരിഞ്ഞ കുട്ടി ചെറു വെച്ചു. ഇതിന് ചെറുതുപോലത്തെ വെച്ച് 1 മാസമായി. ഇത് ഒറ്റ ടിപ്പിൽ കിട്ടി കിട്ടുന്ന അതിലൊരു അതിലൊരു താറാവ് കിട്ടി കിട്ടി. എന്നിപ്പൊ മാറ്റിട്ടു ഒറ്റ താറാവ് കിട്ടി. അപ്പൊ വെച്ച മുട്ട താറാവോ കോഴിയോ എനിക്കറിയില്ല. ഓരോ കോഴിയുടെ ഇനങ്ങളുടെ വ്യത്യാസം കണ്ടില്ലേ? പൊരുത്തപ്പെട്ട് ലിങ്ക് ചെയ്ത് പോകും. ആദ്യകാലത്തൊക്കെ വളരെ അത് കുടുംബത്തിന് മൊത്തം എന്നോട് ഭയങ്കര ദേഷ്യമല്ല, നെഗറ്റീവ് മൈൻഡ് ആയി. അപ്പോ നമ്മുടെ മാഷ് അതിഥികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഹോം സ്റ്റേ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ മറ്റേ മൈമ ടീച്ചർ ഉണ്ട് ഇവിടെ കുരുമ്പോക്കമാശം നീങ്ങാണ് പോകേണ്ടത്. അവന്നും കുറച്ച് വിട്ടേറ്റ് വരെ ചർച്ചയായിരുന്നു. അപ്പൊ ആ കാലത്തും ശരി എൻജോയ് ചെയ്തിട്ടാണ്. നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ ഇവിടെ വന്നിരുന്നാലും ചെടികളോട് മാത്രല്ല ജീവികളോടും. മനുഷ്യന്റെ കൺസെപ്റ്റ് എന്താണ്, സമ്പോ ചരാചരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അതാണ് മനുഷ്യൻ. നമുക്ക് മാത്രമല്ല സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പല ഐറ്റങ്ങളുണ്ട്. 200 ഓളം പറയും.
ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളോട് എന്തെങ്കിലും പറയാനുള്ളത്? ന്യൂ ജനറേഷൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിലൂന്നിയ ഒരുപാട് കോഴ്സസ് നമ്മൾ അറിയാതെ കിടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജില്ലാരായത്തിലുണ്ട്. അതൊക്കെ കണ്ടെത്തി ഇപ്പോൾ പോളിടെക്നിക് BSc വെറും ഡോക്ടർ എഞ്ചിനീയറിലുപരി കൃഷിയിലൂടെ വലിയ വലിയ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആവുന്ന തരത്തിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ഇനി ഭാവിയുള്ളൂ.